പ്രിയപ്പെട്ടവർക്കും നമ്മൾ ഇന്ന് പ്ലസ് ടുക്കാർക്ക് വേണ്ടിയുള്ള നെക്സ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇപ്പോൾ തുടങ്ങിയേക്കുന്നത്. സ്കൂളിലൊക്കെ എനിക്ക് തോന്നുന്നു ആ ചാപ്റ്റർ ആയിരിക്കാം ചില സ്കൂളുകളിൽ. ചില സ്കൂളിൽ നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആയിരിക്കാം. പക്ഷേ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ഒരു റിലേഷൻ ഇല്ലാതായിരിക്കും മുന്നോട്ട് പോക്ക്. കാരണം ഇത്തിരി പാടാണ് കേട്ടോ. പ്ലസ് വണ്ണിൽ നമ്മൾ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തക്ക വലിയ കുഴപ്പങ്ങളില്ലാതെ മനസ്സിലാവുന്ന രീതി കൂടിയാണെങ്കിൽ പ്ലസ് ടുവിലെ റിലേഷൻസ് അത്ര ഈസി അല്ല. പഠിത്തമൊക്കെ സ്കൂളിൽ ചെന്നിട്ട് കുഴപ്പമില്ലാതൊക്കെ മുന്നോട്ട് പോകണല്ലേ. ടീച്ചേഴ്സ് എല്ലാം വന്നു, പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, നിങ്ങളെയൊക്കെ ഒന്ന് പേടിപ്പിച്ച് കാണും. ഭയങ്കരമായിട്ട് റിസൾട്ട് കഴിഞ്ഞ വർഷം കുറവായിരുന്നു, നല്ലപോലെ പഠിച്ചു. ശരിയാണ്, നമ്മളെ പേടിപ്പിക്കുന്നതായിട്ടൊന്നും കരുതണ്ട. നിങ്ങളെ ഒന്ന് കരുതലാക്കാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. അപ്പം അതിനെ അങ്ങനെയൊന്നും നിങ്ങൾ കരുതണ്ട. നിങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി, അലേർട്ടായിട്ടിരിക്കാൻ വേണ്ടി പറയുകയാണ്. കാരണം നിങ്ങൾ ഏത് സമയവും ഇങ്ങനെ ഒരു ഉഴപ്പിലോട്ടൊക്കെ, അങ്ങനെ പ്ലസ് ടുവിൻ്റെ രീതി അങ്ങനെയാണ്. തുടക്കമൊക്കെ കുഴപ്പമില്ലാതെ പോകുമ്പോഴും എപ്പോഴോ എന്തോ സംഭവിച്ച് നമ്മൾ ഉഴപ്പിൻ്റെ ഉഴപ്പെന്നൊന്നും പേര് പറയുന്നില്ല, പഠിക്കാത്തൊരവസ്ഥയിലൂടെ ഒത്തിരി കുട്ടികൾ പോകാറുണ്ട്. അതൊഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ടീച്ചർ എപ്പോഴും ഇങ്ങനെ റിമൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും, കാര്യങ്ങൾ പഠിക്കടാ, അല്ലെങ്കിൽ പോയി ഭയങ്കരമായിട്ട് പഠിക്കാനുണ്ട്, ഇല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്, പഠിക്കാൻ ഒത്തിരി പ്രാക്ടിക്കൽസ് ഉണ്ട്, എല്ലാം കൂടെ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ എപ്പോഴും ഈ കാര്യങ്ങൾ പറഞ്ഞ് നല്ലതാണ് കേട്ടോ. അതിനെ നമ്മൾ ഒരിക്കലും അവഗണിക്കേണ്ട, നല്ല രീതിയിൽ തന്നെ എടുക്കുക. നമ്മൾ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് മെട്രിസസ് എന്ന് പറയുന്നതിൻ്റെ മൂന്നാമത്തെ പാട്ടാണ്. ഇതിനുള്ളിൽ നമ്മൾ കഴിഞ്ഞ വർഷം, മീൻസ് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ടൈമിൽ എക്സാമിന്, പ്ലസ് ടുവിൻ്റെ ഫൈനൽ എക്സാമിന് വന്ന മെട്രിസസിൻ്റെ ക്വസ്റ്റനാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ പഠിച്ചെങ്കിൽ മാത്രമേ എന്തായിരുന്നു ഒരു ചാപ്റ്ററിൽ നിന്നും വന്നത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അറിഞ്ഞാൽ നമുക്ക് വളരെ കോൺഫിഡൻസ് കിട്ടും. ഓ, ഇതൊക്കെ ഉള്ളൂ എന്ന് തോന്നിയാൽ സന്തോഷം തന്നെയാണ്. ഇത്രയൊക്കെ ഉള്ളൂ ചെയ്യാൻ എന്ന് തോന്നിയാൽ ഓക്കെയാണ്. ഇന്ന് അതിനുവേണ്ടിയുള്ള ക്ലാസ്സാണ്. പിന്നെ നമ്മുടെ ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. ഒത്തിരി കുട്ടികൾ നല്ല രീതിയിൽ കൂടെ ജോയിൻ ചെയ്ത് പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഉടൻ തന്നെ, മീൻസ് ഫസ്റ്റ് തൊട്ടുള്ള ക്ലാസ് തന്ന് നിങ്ങൾക്ക് ഏറ്റവും ഈസിയായിട്ട് മാത്സിനെ കൊണ്ടുപോകാൻ പറ്റും. ഒരു പ്രോബ്ലം തന്നെ ഒന്ന് രണ്ട് മെത്തേഡ്സുകൾ കാണിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ ആദ്യത്തെ മെത്തേഡ് അറിയാൻ വയ്യ, അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, അപ്പോൾ രണ്ടാമത്തെ മെത്തേഡിലൂടെ പിടിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസുകൾ തരും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും പഠിക്കാൻ പറ്റുന്ന രീതിക്കൂടെയുള്ള ക്ലാസ്സാണ്. ഓക്കെ, അതിന് നമ്മൾ ചെറിയൊരു സംഭവം അത്രയേ ഉള്ളൂ. ഓക്കെ, 1 ഇയറിന് ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇതിനുള്ളിൽ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങളാണ് കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ, ക്ലാസ്സുകളെല്ലാം കിട്ടും, PDF നോട്ട്സ് കിട്ടും, ഇക്വേഷൻ ബുക്കിലേറ്റ് മീൻസ് ഫോർമുല ബുക്കിലേറ്റ് നിങ്ങളുടെ വീട്ടിലെത്തും, പിന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഏറ്റവും ഇപ്പോൾ നമുക്കൊരു ട്യൂഷൻ പോകുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ക്ലാസ് എടുത്ത് പഠിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടവുമില്ല, നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഗുണമായിരിക്കും കിട്ടുന്നത്. ഫുൾ മാർക്ക് എന്ന് പറയുന്നതിനെ ഉറപ്പായിട്ടും നേടിയെടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം, അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ രണ്ട് ക്വസ്റ്റ്യൻസുകളാണ് ബോർഡിൽ കിടക്കുന്നത്. രണ്ടും വളരെ ഈസിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിക്കുള്ളതാണ്. ഓക്കെ, കറക്റ്റാണ്, വളരെ ഈസി ആയിരുന്നു, പക്ഷേ ഫൈൻ എക്സാമിന് വന്നതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതി ഗുണങ്ങൾ ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് മറക്കാവുന്ന ഷെയർ ചെയ്തേക്കണം. നമുക്കതേ പറയാൻ പറ്റുള്ളൂ, നിങ്ങളുടെ മനസ്സ് പോലിരിക്കും ഷെയർ ചെയ്യുന്നതൊക്കെ. ഞാൻ പറഞ്ഞു, ഇഷ്ടപ്പെട്ടാൽ മാത്രം, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യം, മീൻസ് ഏതെങ്കിലും ചാപ്റ്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രോബ്ലമോ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, നമ്മുടെ ടൈമിനനുസരിച്ച് ആ പ്രോബ്ലം ചെയ്യും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദി എക്സ് ആൻഡ് വൈ ഇഫ് 5x + y 2 5 + x 8 = 5 - 6 8. ഓക്കെ, ഒന്നാമത് എക്സും വൈയും കണ്ടുപിടിക്കുക, രണ്ടാമത് എക്സ് വൈ ഇസഡിനെ കണ്ടുപിടിക്കണം. ഇവിടെയും മറ്റൊരു കണ്ടീഷൻ. അപ്പോൾ രണ്ട് മെട്രിസുകൾ തമ്മിൽ ഈക്വൽ എന്നുള്ള കൺസെപ്റ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ ഒരു മെട്രിസ്, റൈറ്റ് സൈഡിൽ ഒരു മെട്രിസ് തമ്മിൽ ഈക്വൽ, രണ്ട് മെട്രിസുകൾ തമ്മിൽ ഈക്വൽ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് എലമെൻസുകൾ തമ്മിൽ ഈക്വൽ എന്നാണ് അർത്ഥം. ഓക്കെ, കറസ്പോണ്ടിങ് എലമെൻസുകൾ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ആരാണ്? എക്സ് പ്ലസ് വൈ. ഇവിടുത്തെ ഫസ്റ്റ് ആരാണ്? 5. ദാറ്റ് ഈസ് വി ഗെറ്റ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5. ഈ എക്സ് പ്ലസ് വൈ ഈക്വൽ 5 എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. കാരണം എന്താ പറയുക, രണ്ട് വേരിയബിൾ തന്നിട്ട് ഒരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റില്ല. അവിടെ നിൽക്കുക, ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞ് അവിടെ നിർത്തുക. അപ്പോൾ നമുക്ക് ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്തു. നെക്സ്റ്റ് ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, 2 = 2 നമുക്കൊന്നും കിട്ടാനില്ല. നെക്സ്റ്റ് 5 + x = 6 എന്ന് ഇക്വേറ്റ് ചെയ്താൽ കാര്യമുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 5 + x = 6 ദെൻ x = 6 ഈ +5 അപ്രദവും -5 ആൻസർ ഈസ് 1. അപ്പോൾ x കിട്ടി. ഓക്കെ,
equation, x in place, e 1 kodukkumbol, y ingi ponnodu. Okay. Appo this equation becomes 1 plus y is equal to 5. Kandalo, x in 1 kodukkumbol, 1 plus y equal to 5. Y equal to 5 minus 1. Answer is 4. Thirunu. Next, 5 plus z equal to 5. 5 plus z equal to 5. 5 minus 1. Answer is 4. 0. Okay. Z equal next, we have to do x and y. Next, we have to do x plus y equal to xy. That is, xy is equal to 8. നേരത്തെ x plus y 6 എന്ന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോ x y equal to 8 ഈ രണ്ട് ഇക്വേഷനെയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്തെന്ന് ചിന്തിച്ചാൽ x ഉം y ഉം നമ്മുടെ മനസ്സിൽ ഇപ്പോ ഇങ്ങനെ തെളിഞ്ഞു വരും നോക്കിക്കോണം x plus y 6 x into y 8 that means sum of two numbers is 6 and their product is 8 കണ്ടല്ലോ x plus y xy sum 6 product 8 ഇപ്പോൾ മനസ്സിൽ വന്നതാണ് രണ്ട് നമ്പർ കൂട്ടിയാൽ 6 ഇൻടു ചെയ്താൽ 8 4 in 2 that's all okay x equal to 4 and y equal to 2. From 1 and 2, the answer. 1 and 2, the answer. X and y and that means x and y and this is the option. Okay, this is the answer. Okay, now, this is the entrance. 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 Okay, now, this